ഗൗതം അദാനി കഴിഞ്ഞ ഒന്നര ദശാബ്ദമായി രാജ്യത്ത് ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന വ്യവസായി ലോകത്തെ മൂന്നാമത്തെ ഏറ്റവും വലിയ ധനികൻ അദാനി മോദി ബന്ധം കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ചോദ്യം ചെയ്യാൻ തുടങ്ങിയിട്ട് കാലം കുറയായി ആ ചോദ്യം ചെയ്യൽ രാഹുൽ ഗാന്ധിക്ക് തന്റെ എം പി സ്ഥാനം നഷ്ടമാവുന്നതുവരെ കാരണമായി മാറി എന്നിട്ടും രാഹുൽ മൗനം പാലിച്ചില്ല വീണ്ടും വീണ്ടും അദാനിക്കെതിരെയും മോദിക്കെതിരെയും ചോദ്യങ്ങൾ ആവർത്തിച്ചു രാജസ്ഥാനിൽ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് റാലിയിൽ ബി ജെ പിയെ കടന്നാക്രമിച്ച് വീണ്ടും രാഹുൽ ഗാന്ധി രംഗത്തെത്തിയിരിക്കുകയാണ് കോൺഗ്രസ് പാവങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം നൽകുമ്പോൾ ബി ജെ പി അദാനിയുടെ പോക്കറ്റിൽ പണം നിറയ്ക്കുന്ന തിരക്കിലാണെന്നാണ് അദ്ദേഹം കുറ്റപ്പെടുത്തിയത് കോവിഡ് കാലത്ത് രാജ്യത്താകമാനം ആളുകൾ മരിച്ചു വീഴുമ്പോൾ പാത്രം കൊട്ടാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തതെന്നും അദ്ദേഹം പരിഹസിക്കുകയുണ്ടായി 2014 നരേന്ദ്രമോദി പ്രധാനമന്ത്രി പദത്തിൽ എത്തിയതിന് പിന്നാലെയുള്ള വർഷങ്ങളിൽ ഇന്ത്യ കണ്ടത് അദാനിയുടെ വളർച്ചയായിരുന്നു അധികാരമേൽക്കാനായി ഗൗതം അദാനിയുടെ സ്വകാര്യ ജെറ്റിൽ ഗുജറാത്തിൽ നിന്ന് തലസ്ഥാനമായ ന്യൂഡൽഹിയിലേക്ക് പറന്നെത്തുന്നതോടെയാണ് ഈ സൗഹൃദത്തിന്റെ ആഴം മുഖ്യധാരയിൽ പ്രത്യക്ഷമാവുന്നത് മോദി അധികാരത്തിൽ വന്നതിനുശേഷം സർക്കാർ ടെൻഡറുകൾ നേടുകയും രാജ്യത്തുടനീളം അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ നിർമ്മിക്കുകയും ചെയ്തതിനാൽ അദാനിയുടെ ആസ്തി ഏകദേശം 230% വർദ്ധിച്ച് $26 ബില്യൺ ഉയർന്നു എന്നാണ് കണക്കുകൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ബന്ധങ്ങളുടെ മറ്റൊരു നേർക്കാഴ്ചയാണിത് പാവങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം നൽകുക എന്നതാണ് കോൺഗ്രസ് സർക്കാരിന്റെ ജോലി ബി ജെ പി അദാനിയുടെ പോക്കറ്റിലേക്ക് പണം ഒഴുക്കുകയാണ് നരേന്ദ്രമോദി ജി എസ് ടി നടപ്പാക്കി രാജ്യത്ത് ആദ്യമായി പാവങ്ങളായ കർഷകർക്ക് നികുതി അടക്കേണ്ടി വന്നു നോട്ട് പിൻവലിച്ച് ചെറുകിട വ്യവസായങ്ങളെ ഇല്ലാതാക്കിയെന്നും രാഹുൽ വിമർശിക്കുന്നു എവിടെ നോക്കിയാലും അദാനിയുടെ ബിസിനസ്സാണ് എയർപോർട്ടുകൾ തുറമുഖങ്ങൾ സിമൻ്റ് പ്ലാന്റുകൾ റോഡുകൾ എല്ലാം അദാനിയുടേതാണ് അവർ സമ്പന്നർക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് അദാനി പണം സമ്പാദിച്ച് വിദേശ കമ്പനികൾ ആരംഭിക്കുന്നു ആ പണം വിദേശത്ത് ചെലവാക്കുന്നു രാജസ്ഥാനിൽ ബി ജെ പി സർക്കാരിനെ അധികാരത്തിലേറ്റിയാൽ കോൺഗ്രസ് സർക്കാർ നടപ്പാക്കിയ എല്ലാ ജനക്ഷേമ പദ്ധതികളും അവർ റദ്ദാക്കുമെന്നും പകരം കോടീശ്വരന്മാരെ സഹായിക്കാനുള്ള പദ്ധതികൾ നടപ്പാക്കുമെന്നും രാഹുൽ ഗാന്ധി വിമർശിക്കുകയുണ്ടായി അതെ രാജ്യത്തെ അടിസ്ഥാന സൗകര്യ മേഖലകളിലെ അദാനി സ്വാധീനം വലിയ തോതിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ 5 വർഷത്തിനിടെ 1440% ഗൗതം അദാനിയുടെ സമ്പത്ത് വർദ്ധിച്ചത് എന്നാൽ ഈ സമ്പാദ്യത്തിന് പിന്നിൽ കള്ളക്കഥകളും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളുമാണെന്ന റിപ്പോർട്ടാണ് അദാനിയെ വെട്ടിലാക്കിയിരിക്കുന്നത് താൻ വിഡ്ഢികളുടെ രാജാവാണെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരാമർശത്തിന് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം മറുപടി നൽകിയിരുന്നു താൻ ഇതൊന്നും മുഖവിലക്കെടുക്കുന്നില്ലെന്നും മോദി അദാനി ഗ്രൂപ്പിന് എത്രമാത്രം പണം കൊടുത്തുവോ അത്രയും പണം ഇന്ത്യയിലെ ജനങ്ങൾക്ക് നൽകാനാണ് താൻ ശ്രമിക്കുന്നതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു ശതകോടീശ്വരന്മാരെ സഹായിക്കുന്നതല്ല യഥാർത്ഥ രാഷ്ട്രീയമെന്ന് താൻ മോദിക്ക് കാണിച്ചു കൊടുക്കുമെന്നും രാജ്യത്തെ തൊഴിൽരഹിതരെയും കർഷകരെയും ചെറുകിട കച്ചവടക്കാരെയും സഹായിക്കുന്നതിലൂടെയുമാണ് യഥാർത്ഥ രാഷ്ട്രീയം സംഭവിക്കുന്നതെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കുകയുണ്ടായി 200 നിയമസഭയുള്ള രാജസ്ഥാനിൽ നവംബർ 23 തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഡിസംബർ 3 വോട്ടെണ്ണൽ രാജസ്ഥാനിൽ ആര് വാഴുമെന്നും ആര് വീഴുമെന്നും ഇനി കണ്ടറിയാം